എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യമാണ് ഷെയർ ചെയ്യാൻ പോകുന്നു അവൻ്റെ അനുഭവം പണ്ടി സമ്പത്തുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കുറഞ്ഞു തുടങ്ങി പുള്ളി പഠിപ്പാക്കഴിഞ്ഞ് അടിയും ജോലിയൊന്നും ശ്രമിക്കാതിരിക്കായിരുന്നു അപ്പോൾ വീട്ടിലെ അവസ്ഥ മോശം ഇറങ്ങിയപ്പോൾ പുള്ളി ജോലിക്ക് ശ്രമിക്കാമെന്ന് ഓർത്തു അപ്പോൾ അങ്ങനെ ഒരു അകന്നൊരു ബന്ധു വഴി ജോലിക്ക് കയറി ഉള്ളി ഉയർന്ന ആ ഓടത്തുനിന്ന് ഉന്നത പോസ്റ്റിലുള്ള ആളാണ് ഉള്ളി പറഞ്ഞ എൻ്റെ കേരളം എന്ന് പറയരുത് നോർമൽ ഒരു ആൾ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു ഞാൻ ഉള്ളി പറയുക ജോലി കയറി എന്തോ സിമെൻറ്റിന് പകരമുള്ള എന്തോ ഒരു ഗമാണ് എന്തോ അങ്ങനെ സംഭവമാണ് അതിൻ്റെ ഓർഡടക്കാം ആ ജോലി നമ്മൾ കമ്പനിയുടെ എൻ്റെ സ്റ്റാഫായ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഇതാണ് നിൽക്കേണ്ടത് രണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു അവനെ അപ്പോൾ ഇവന് ഒരു ഡിസ്ക് വോട്ടർ കമ്പനിക്ക് വേറിച്ച് രണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു ഈ ആദ്യത്തെ ഡിസ്റ്റിബ്യൂട്ട് കൊടുത്താലാണ് ഉണ്ടായിരുന്നത് പണ്ട് ഇവർ ടോപ്പായിരുന്നു ഈ ഡിസ്ട്രിബ്യൂട്ടർ ബ്യൂട്ടർ പിന്നെ അവർക്ക് കുറഞ്ഞ മഞ്ഞ് വന്നുകൊണ്ടിരുന്നവർ അപ്പുറത്ത് നിൽക്കുന്ന ഡിസ്ക്ബർട്ട് നല്ല ഇപ്പോൾ നല്ല വേസ്റ്റ് കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇവന് ഒരു ജോലി പരിചയക്കുറവുണ്ടായിരുന്നു ഇപ്പോൾ ആരെയൊക്കെ എന്ത് വിളിക്കണം ഓരോ കൗണ്ടറൊക്കെ പരിചയപ്പെട്ട താമസമുണ്ടായിരുന്നു കനുപ്പിഷ്ട ബസ് ജോലിയല്ലേ അപ്പോൾ ട്രെയിൻ ചെയ്യിക്കുന്ന ആളുണ്ട് പുള്ളി ഇവൻ്റെ കൂട്ടത്തിൽ എങ്ങനെ കമ്പരിച്ച് നടക്കും ഭയങ്കര കെയറിങ് ഒക്കെ നടക്കുമായിരുന്നു അപ്പോൾ നമ്മൾ എന്തു ആൾ നമ്മളെ എപ്പോഴും ഇങ്ങനെ ചാടിക്കുക ടാജറ്റുകൾ പഴക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇയാളങ്ങനെ കൂട്ടത്തിൽ ശാന്തമായിട്ട് അടക്കും അപ്പോൾ ഇയാൾ ധൈര്യത്തിൽ ഇവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ ഇവൻ അധികം പോരെന്നവർക്ക് മനസ്സിലായി അവനെ ഒഴിവാക്കണം ഡിസ്ട്രൂട്ട് കൂട്ടത്തിലെ ഒരു ലേഡിയാണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അവർ ഈ നമ്മുടെ ഈ കാര്യം ഡീൽ ചെയ്യുന്നു അപ്പോൾ ഓർഡർ കിട്ടുമ്പോൾ ഇവരാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെ ആക്കി അപ്പോൾ ഇവരോട് ഒഴിവാക്കുമ്പോൾ ഈ ഒരു കാര്യം എടുത്തു വരിക ചെയ്തു ഈ കമ്പനി ഒപ്പിച്ച പണിയാണ് ഇയാളൊക്കെ പറഞ്ഞു ഇന ഇവനെ ഒഴിവാക്കണം എന്നെ പണി ഒപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവർ കിട്ടിയ ഓർഡർ മറിക്കാൻ പറഞ്ഞു എൻ്റെ കാരണം വലിയ ടോപ്പ് പണ്ടത്തെ ഒരു ടോപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഡിസ്റ്റ് കൊടുക്കാധികം ഇതില്ല മറ്റു ഡിസ്റ്റുകൾ കൊടുക്കാൻ പറഞ്ഞു ആ വലിയ ഓർഡർ വലിയ ഓർഡർ ആ ഉണ്ടായിരുന്നത് എന്നെ കൊണ്ട് ജയിപ്പിച്ചു അത് അയാൾ പറഞ്ഞു ഇങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു പറഞ്ഞു ഇവൻ ശുദ്ധനായതുകൊണ്ട് അത് ചെയ്തു അവിടെ മറ്റേ കാലു മാറി അവിടെ ചെന്ന് പോകാൻ വഴക്കും കാര്യങ്ങളായി അപ്പോൾ അയാൾ അവർ കുറെ ചെയ്തേക്കെ പറഞ്ഞു തന്നെ ഇവിടെ നിര നിർത്തിപ്പോയില്ല അത് നിർത്തിവണ് ചെയ്താണ് വേർത്ത് നിർത്തി പോകുമെന്ന് നടത്താൻ പോയില്ല പിന്നെയും തട്ടിമുട്ടിയൊക്കെ പൊടി പോയിക്കൊണ്ടിരുന്നു കാരണം പൈസ ഇത്തിരി ആവശ്യമുള്ള സമയമായിരുന്നു അവന് അങ്ങനെ അപ്പോഴും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ നമുക്കിവിടെ പണിതാണെന്ന് മനസ്സിലാക്കുന്നില്ലായിരുന്നു പിന്നെ ആ ലേഡി തന്നെ ഒരു കാര്യമായ ലേഡിന്ന് വെച്ചാൽ ആ മറ്റേ ഡിസോഡ് ലേഡി പറഞ്ഞു നീയെ കാരണം എനിക്ക് സംഭവിച്ചറിയാവുന്ന ചോദിച്ചു കാരണം ആ ചേച്ചിക്കൊരു മകളുണ്ട് ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് ജോലിക്കൊന്നും പോകാറില്ല ഈ ഓർഡർ മറിച്ചുകൊണ്ട് ഇവർക്ക് രണ്ട് മാസം ശമ്പളം ഇല്ലായിരുന്നു അത് കേട്ടപ്പോൾ ഇതിൽ ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ പ്രവർത്തകർ ഈ കൂട്ടത്തിൽ നിന്ന് ആള് നമുക്ക് പണം തന്നിരിക്കുകയായിരുന്നു എന്ന് ചിന്തിക്കുന്നില്ലല്ലോ ആള് ശുദ്ധനാ വേണ്ടേ കമ്പനി നമ്മൾ ഒഴിവാക്കാൻ നോക്കിയാണ് പിന്നെ ഞാൻ മനസ്സിലായത് പിന്നെ അവൻ ഞാൻ വിളിച്ചു നമ്മൾ ഇങ്ങനെ നിർത്തി എനിക്ക് പറ്റുന്ന വരില്ല എന്ന് പറഞ്ഞു അനുഭവം ജസ്റ്റ് പറഞ്ഞ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ആരും പറയാൻ പോലും ഈ കൂട്ടത്തിൽ ആളെ പറയാൻ പോകുന്നത് ബന്ധുവിൻ്റെ കയറി അപ്പോഴും ക്യാച്ച് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു പ്ലാനാണെന്ന് പിന്നെ ആ ബന്ധുവിനെ കണ്ടപ്പോൾ പുള്ളി വെച്ച് നീ എന്ത് പറയണമില്ല മറ്റേ എന്ന് നീ പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പണിതാണെന്ന് പിന്നെ മനസ്സിലായ ജോലി അതല്ല നിർത്തി പോകുന്നു നമ്മൾയാണ് ഇപ്പം വേറെ ജോലി ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഉഴപ്പില്ലാതെ വേറെ ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് കൂട്ടത്തിനായി നമുക്ക് റിയേറ്റം പണി ചെയ്യുന്ന ആൾ പറയാൻ പറ്റിയല്ല ആരെ ചിലപ്പോൾ നമുക്ക് പണി തരും പണ്ടാരെ പറഞ്ഞ പോലെ അറിയാവുന്ന പോളിസിന്ന് ശരിക്കിടിക്കിട്ടു